നമസ്കാരം എല്ലാവർക്കും ട്രാവൽ ഫിലിംസിലേക്ക് സ്വാഗതം ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ ഫാദേഴ്സിനും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ അനുകൂലിച്ച് ഫാദേഴ്സ് ഡേക്ക് വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് അതുകൂടാതെ എൻ്റെ മക്കളുടെ ഫാദേഴ്സ് ഡേ പോകാൻ എനിക്ക് പൂ തരാൻ വേണ്ടി കാത്തു तू शैतान बट यू लव मी डैडी तू मेरा दिल तू मेरी जान आई लव यू डैडी ദിസ്ലി പ്രമാണിച്ച് നമ്മൾ സന്തോഷം ആഘോഷിക്കാനായിട്ട് ഇന്നൊരു എന്താ പറയാ ബീഫ് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് ബീഫ് പുട്ട് എന്ന് പറയുന്ന സംഭവം എന്താ അത് ദേ പുട്ടിൽ കണ്ടിരുന്ന ഞാൻ കഴിച്ച ഒരു വിഭവമാണ് അപ്പോൾ അതൊന്ന് വീട്ടിലുണ്ടാക്കി പരീക്ഷിച്ച് നോക്കുകയാണ് നമ്മൾ ഇന്ന് ഫാദേഴ്സ് ഡേയിൽ അല്ലേ അപ്പൊ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുക്കാം ജമ്പ് ചെയ്ത് ചാടിയോ നല്ലവണ്ണം ചതച്ചെടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഈ ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രിപ്പറേഷൻ നടത്താൻ പോണത് അത് നമുക്ക് നാളികേരം പൊട്ടിക്കാം പയ്യെ മൂന്നടി കണ്ടതേ പാടുവന്നാണ് മുകളിൽ നിന്ന് കണ്ടതേ ഈ മോനെ വെച്ച് ഒരു ചെറിയൊരു തേക്കറി അപ്പം നമ്മളിത് പുട്ട് ഉണ്ടാക്കേണ്ടത് കേക്കേ പുട്ടുപൊടിയാണ് കേക്കേ സ്റ്റീം പുട്ടുപൊടി അടിപൊളി സാധനമാണ് വീട്ടിലെപ്പോഴും വാങ്ങുന്നത് ഒരു കപ്പ് സ്റ്റീം പുട്ടുപൊടിയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 20 മിനിറ്റ് നേരം വെക്കുക അതിനുശേഷമാണ് നമ്മൾ പുട്ടുപൊടിയിലേക്ക് സംഭവം നടക്കേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്പം വെള്ളമൊക്കെ ഉണ്ട് പോകണം ഇതെല്ലാം മാറ്റട്ടെ അപ്പോൾ ഈ ഗ്ലാസ്സിലാണ് നമ്മൾ പുട്ടിന് അളവെടുക്കുന്നത് അപ്പോൾ ഇത്രയും അളവ് മതി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒന്നും കൂടി ചിലപ്പോൾ വായിക്കേണ്ടി വരും എനിക്ക് പെട്ടെന്ന് മറവി വരും നല്ല തടി ചേർന്ന പൊട്ട് കേക്ക് നമ്മളിത് കേക്കയുടെ പുട്ടുപൊടി ഈ ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട് ഇതിൽ ഈ അളവിൻ്റെ തന്നെ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ചേർക്കേണ്ടത് നമുക്കത് ചേർക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ കേക്കേ പുട്ടുപൊടി കുഴച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്റ്റീം പുട്ടുപൊടിയാണല്ലോ അപ്പോൾ അത് റെഡിയാകുന്നത് വരെ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി നമ്മുടെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആരംഭിക്കാം നമ്മളുടെ അടുത്ത പ്രിപ്പറേഷൻ അന്ന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്വൽപ്പം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചട്ടി ചൂടാണ് ചൂടായി വന്നു കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചതച്ച വെളുത്തുള്ളി ഇഞ്ചി വേപ്പില മസാലപ്പൊടി മഞ്ഞൾ മുളക് പൊടി ഇത് ഇറച്ചി മസാല അപ്പോൾ സംഭവം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളത് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരി കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് എളുപ്പത്തിലൊന്ന് വാടിക്കിട്ടും സ്പ്രിങ്കിൾ പോലെ തൂവിയാൽ മതി ആവശ്യത്തിന് മതി അതുകൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുഴുവനായിട്ടുള്ളത് വേപ്പില ഇങ്ങനെ പയ്യെ കീറിയിടുക നമുക്കല്പം എള്ള മഞ്ഞൾ അങ്ങോട്ട് ഇടാം ഇത്രയും മതിയാവും അപ്പോൾ ഇനി നമുക്ക് എല്ലാ പൊടികളായിട്ട് ഇടാം ഇനി അല്പം ആദ്യം മുളക് പൊടി അധികം ഇരിവ് പാടില്ല അല്ലെങ്കിൽ അപ്പോൾ ക്യാമറമാൻ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇത് ലാസ്റ്റ് മസാല ഇത് പൊടി പോവോ ക്യാമറമാൻ ഇല്ല പകുതി മതിയോ അപ്പോൾ എല്ലാം ഇടാൻ അതെ നല്ല മഴ ഒരു മഴ വന്നിപ്പോൾ പോയേ ഉള്ളൂ കുക്കറിൽ വേവിച്ച ബീഫ് റെഡിയാക്കിയത് ഇതിലോട്ട് ഇടുന്നുണ്ട് ചട്ടിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഒഴിച്ച് വെക്കണം
നമുക്കല്പം ഉപ്പ് ചേർക്കാം. എൻ്റെ ചിലപ്പോൾ സ്വരം കേട്ടില്ലെന്ന് വരും. പുറത്തും നല്ല മഴയുണ്ട്. നേരത്തെ വേവിച്ചപ്പേ ഉപ്പ് ചേർത്തണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ ഉപ്പിടുന്നുള്ളൂ. അപ്പോൾ ഇത് വരട്ടി എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ബീഫ് വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി നേരം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം റെഡിയായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആ ഒരു അവസാനത്തെ ടച്ചപ്പിന് വേണ്ടി ഇത് കുരുമുളക് ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറും കൂടി ഇരുന്നോട്ടെ. വേറെ മുളകൊക്കെ വളരെ കുറവല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ പുട്ടുപൊടിയും പാകത്തിനായി റെഡിയായിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടേസ്റ്റ് കൂട്ടുവാനായിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മളുടെ വരട്ടിയെടുത്ത ബീഫും റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് പുട്ടിലേക്ക് സംഭവങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സുഹൃത്തുക്കളപ്പോൾ നമ്മൾ ഇനി പുട്ടുണ്ടാക്കാൻ പോകുന്നു. ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആദ്യം മറക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി ചില്ലൊക്കെ ഉണ്ടാകുന്ന നോക്കണോട്ടെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇല്ലെങ്കിൽ പോകുമ്പോഴേ ആയിക്കോളൂ. കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുപൊടി അങ്ങോട്ട് നടക്കാം. കുറേശ്ശെ മൂന്ന് ലെയറിലാണ്. ഫസ്റ്റ് ലെയർ ചെറുതായിട്ടിട്ടു, കുറച്ചും കൂടി. ഇനി അടുത്തത് നമ്മുടെ മെയിൻ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കണം ബീഫ്. ഇലയിൽ വെച്ച് കാണിക്കാം, ചിലപ്പോൾ നിലത്ത് വീണോന്നുള്ളൊരു പരി ചെപ്പേടി വേണ്ടില്ലേ. അല്ല, നിറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തത് വീണ്ടും ഈ പുട്ടിന് വേണ്ടിയുള്ള പൊടി ഇടുക. ആവശ്യത്തിനിട്ടാൽ മതി. എന്നിട്ട് എളുപ്പം ഇനി ഇതിൻ്റെ മേലിൽ കുറച്ച് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ. യെസ്. ഇനിയിത് അവസാനത്തിൽ അവസാനം അവിടെ ഇത്തിരിക്കോളം പുട്ടുപൊടി. ഇനി ഇതിൻ്റെ മേളിൽ വരട്ടിയ ബീഫ്. മണ്ണടിച്ചിട്ട് ഒരു രക്ഷയില്ല ഡാ. സംഭവം വെടിച്ചിലണിഞ്ഞ് പുറത്തോട്ട് വരാൻ പോകുന്ന പുട്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അവസാനം. ഇനി അവസാനം സ്വല്പം തേങ്ങ. ഇത്രയും ടോപ്പിങ്സ് മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കിടലൻ പുട്ടുണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ബീഫ് പുട്ട്. ഞാനത് ദേ പുട്ടി പോയി കഴിച്ചപ്പോഴുള്ള ഒരു അനുഭവം എനിക്ക് തോന്നി. പെട്ടെന്നൊരു സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ചെയ്തതാണ്. അപ്പോൾ വെള്ളം ദേ ഓൾറെഡി ചൂടാക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി ഇത് നിറച്ചിരിക്കുന്ന നമ്മുടെ കണ ശരിക്കും അടഞ്ഞിട്ടുണ്ട്. ആവിയടിച്ചിട്ട് എൻ്റെ കൈ ശരിക്കും പൊള്ളുന്നുണ്ട്. ഇനി എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ആവോ. ദൈവമേ ശരിയായേക്കണേ. സുഹൃത്തുക്കളെ, അതെ നമ്മൾ വെച്ച പുട്ട് വീട്ടിലെ ആദ്യത്തെ പുട്ട് അതെ ആവി വന്നു തുടങ്ങിയിട്ടാണ് സംഭവം. അതെ കണ്ടില്ലേ പോളി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളത് പുട്ട് വെന്തിട്ടുണ്ട്. പുട്ടും ബീഫും വെന്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പയ്യെ എടുക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ്. ട്രെയിൻ വന്ന പോലെ വന്നിട്ടുണ്ട്. ശരിയായിട്ടുണ്ട് ഗായ്, ശരിയായിട്ടുണ്ട്. ആദർശ് ശരിയായിടാ. ദേ വരുന്നു മോനെ. കറക്റ്റ് പൊളിച്ചടാ. ആദർശ് തകർത്ത്. അപ്പൊ ഇന്ന് ഫാദേഴ്സിനെ പ്രമാണിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ഗ്രാൻഡായിട്ട്. ഞാൻ സ്വന്തമായിട്ടൊരു പുട്ടും ബീഫും കൂടി ചേർത്തിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് പുട്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാൻ്റെ മൂന്ന് അതിഥികളുണ്ട് നമ്മളത്. രണ്ട് അതിഥികൾ എപ്പോഴും ഉള്ളതാണ്. മൂന്നാമത്തെ ആൾ അവിടെ ഇപ്പുണ്ട്. കണ്ടില്ലേ അനയാണ്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു അനയെ.
ഇതേ പുട്ടിൽ കണ്ടിട്ട് ഞാൻ അതുപോലെ ഓർത്ത് ചെയ്തതാണ് ചൂടുണ്ടല്ല ആ കല കലക്ക സാധനം ആ ചൂടോടുകൂടി കഴിക്കുന്ന അതെ കുഴക്കുന്നു ആഹാ ആശ കഴിച്ചു നല്ല കുഴച്ച് കഴിക്കും എങ്ങനെയുണ്ടാ പുളിയാണാ സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ ആ വേണ്ട അതിന് കട്ടൻ ചായ സൈഡ് ഡിഷ് നമുക്ക് കട്ടൻ ചായ ആദർശേ ഇങ്ങനെയുണ്ട് കഴിക്ക് ആ കഴിക്ക് കഴിക്ക് കഴിച്ച ആണാ ആഹാ കട്ടൻ ചായ അത് ശരി കട്ടൻ ചായ കുടിക്കണം സ്വല്പം അത് നല്ലതാണ് ആ അരി കുടിച്ചു ആഹാ ചൂടുണ്ടേ അരിയ അരിക്ക് ഇഷ്ടപ്പെട്ട ഏ സ്പെഷ്യൽ പുളിയാണോ സൂപ്പറാണല്ലേ ഇത് വെറൈറ്റി അല്ല നമ്മൾ ഉണ്ടാക്കിയേക്കണം അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെ ഡിഷ് ഉണ്ടാക്കിയത് കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കി ആ പായസം കാട ഫ്രൈ ഒക്കെ അല്ലേ ഇതിപ്പോൾ ഒരു വെറൈറ്റി അല്ലേ ആ സംഭവം കലക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിച്ചിട്ട് വേണം എനിക്ക് കഴിച്ചു നോക്കാൻ ഇതെല്ലാവരും കഴിച്ചു തീർക്ക് നിങ്ങളുടെ ബീഫ് ഫുഡ് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറയി ആ പിന്നെ ആദർശേ പിന്നെ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ല കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓളം നിങ്ങളുടെയൊക്കെ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് സുഹൃത്തുക്കളെ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ.